അപ്പോൾ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ലണ്ടനിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5 o'clock ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഇനി നമ്മളെ ലഗേജാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം വന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ വേഗം കഴിയും. അപ്പോൾ എനിക്ക് ലഗേജ് 38 ഉണ്ടായിരുന്നുള്ളൂ, 40 kg വരെ കൊണ്ടുപോകാം. അപ്പോൾ ഞാനിവിടുന്ന് കോഴിക്കോട് ടു അബുദാബിയുള്ള എത്തിയാതാണ് ആദ്യം. കട്ട് ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതാണ് കിട്ടിയത്. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു. ഫ്ലൈറ്റിൽ നമുക്ക് ചെവി വേദന വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ടിരുന്നു. അപ്പോൾ എനിക്കത് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ രാവിലെ സൺറൈസൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇവിടെ നിന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് അവർ ബിരിയാണിയാണ്. ബിരിയാണിയും തൈരുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു സമയം 6 മണി 6:30 ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് ബിരിയാണിക്ക്. അപ്പം എങ്ങനെ ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, നമുക്ക് നോക്കാം. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ കഴിക്കുന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ ബിരിയാണിക്ക്. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്ത കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വിൻഡോ സീറ്റിലിരിക്കുന്ന ആളുടെ അടുത്ത് ഒന്ന് വിൻഡോ സീറ്റിലിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ഇത് ഏകദേശം അബുദാബി എത്താനായിട്ടുണ്ട്. അബുദാബിയിലെ 7:30 നമ്മൾ അവിടെ റീച്ചായത്. അവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 6 hours അടുത്ത ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആകെ ടയേർഡാണ്. ഞങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു 6 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഇത് എത്തിയാതാണ്. അബുദാബി ടു ലണ്ടൻ എത്തിയാതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഫ്ലൈറ്റാണ്. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും. പിന്നെ അതേപോലെ ഫുഡ് നമുക്ക് വെജ് വേണോ നോൺ വെജ് വേണോ എന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് തരും. അപ്പോൾ ഞാൻ ഇവിടെ നോൺ വെജാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ പുഡിങ്ങും മറ്റേ ചിക്കനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആപ്പിൾ ജ്യൂസാണ് പറഞ്ഞത്. ജ്യൂസും വെള്ളമൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തരും കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി എത്ര ദൂരമുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അബുദാബിന്നൊരു 5-6 hours ഉണ്ട് ലണ്ടനിലേക്ക്. അപ്പോൾ അത്രയും സമയം നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് സിനിമയൊക്കെ കാണാം. അപ്പോൾ ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ മൂവീസ് നോക്കുമ്പോൾ ദൃശ്യമൊക്കെ ഉണ്ട്, കർണൻ ദൃശ്യം, അപ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ടൈം പോയി. അപ്പോൾ ഇവിടെ സിനിമ മാത്രമല്ല നമുക്ക് ഗെയിമും കളിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ അതേപോലെ നമുക്ക് ടീ, കോഫി, ജ്യൂസ് അതൊക്കെ വേണമെങ്കിൽ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ തരുന്നതായിരിക്കും. നമ്മളൊരു 7:30 ലണ്ടൻ ടൈം 7:30 നമ്മൾ ലണ്ടനിൽ റീച്ചായി. പക്ഷേങ്കിൽ 7:30 റീച്ച് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ 10-11 അങ്ങനെയാണ് പുറത്തിറങ്ങിയത്. ഇമിഗ്രേഷൻ ഒരു 2-3 hours ക്യൂ നിൽക്കേണ്ടി വന്നു. അതാണ് ഏറ്റവും വലിയ സീന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.